2023 IPLലെ മാച്ച് നമ്പർ 9-ൽ RCBയെ 81 റൺസിന് തോപ്പിച്ചുകൊണ്ട് KKR തങ്ങളുടെ ഹോം മത്സരത്തിൽ ഒരു വമ്പൻ വിജയം പിടിച്ചെടുത്തിരിക്കുകയാണ്. താക്കൂർ, ലോർഡ് താക്കൂർ, വെറുതെയാണോ അങ്ങേർക്ക് ആ പേര് കിട്ടിയത്? അങ്ങ് ഇംഗ്ലണ്ടിൻ്റെ മടയിൽ ചെന്ന് അവരുടെ ബോളർമാരെ വിറപ്പിച്ച ഓൾറൗണ്ടറാണ്. അപ്പോൾ ഇത്രയെങ്കിലും കാണിക്കണ്ടേ? ഓ, ഹിജാദി കൗണ്ടർ അറ്റാക്ക്, ഒന്നും പറയാനില്ല മോനെ, അടിപൊളി. KKRലേക്ക് വരികയാണെങ്കിൽ എൻ്റെ പൊന്നോ, ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും ഫീൽഡിങ്ങിലാണെങ്കിലും ഇമ്പാക്റ്റ് പ്ലെയറിലാണെങ്കിലും എല്ലാം പക്ക പക്ക പക്ക, ഒന്നും പറയാനില്ല അടിപൊളി. 11.3 ഓവറിൽ 89-5 എന്ന നിലയിൽ നിന്ന് കളി അവസാനിപ്പിച്ചത് 20 ഓവറിൽ 207-4 എന്ന നിലയിൽ. അവസാന 8 ഓവറിൽ അടിച്ചെടുത്തത് 125 റൺസ്. അതിലോ എടുത്തു പറയേണ്ടത് ഷാദു താക്കൂർ. എൻ്റെ പൊൻ, ഇജാദി കൗണ്ടർ അറ്റാക്ക്, ആരേലും ഓർത്തു ഇങ്ങനെ ഒരു മാരക ബാറ്റിങ് പുറത്തെടുക്കുമെന്ന്? RCB ബോളർമാരെ നിലത്ത് നിർത്തിയില്ല, ചുമ്മാ കീറ്റോട് കീച്ച്. 29 ബോളിൽ നിന്ന് 3 സിക്സും 9 ഫോറുമടക്കം അടിച്ചെടുത്ത് 68 റൺസ്. സ്ട്രൈക്ക് റേറ്റ് ആവട്ടെ 234. 6ാം വിക്കറ്റിൽ റിങ്കു സിംഗിനോടൊപ്പം അടിച്ചെടുത്ത് ആവട്ടെ 47 ബോളിൽ നിന്ന് 103 റൺസ്. ഇതുപോലെ വെട്ടിക്കെട്ട് പാർട്ണർഷിപ്പ്. ഈ ഒരു പാർട്ണർഷിപ്പാണ് KKR നിരയിൽ ഏറ്റവും നിർണായകമായതും. താക്കൂറിന് കൂട്ടായിട്ട് റിങ്കു സിംഗിൻ്റെ മികച്ച ഒരു കോൺട്രിബ്യൂഷൻ, 33 ബോളിൽ നിന്ന് 46 റൺസ്. പവർ പ്ലേയിലാവട്ടെ ഗുർബാസിൻ്റെ ബാറ്റിങ്, 44 ബോളിൽ നിന്ന് 3 സിക്സും 6 ഫോറുമടക്കം അടിച്ചെടുത്ത് 57 റൺസ്. എല്ലാം കൊണ്ടും ബാറ്റിങ്ങിൽ മാരക പ്രകടനമായിരുന്നു KKR പുറത്തെടുത്തത്. 11.3 ഓവറിൽ റസ്സല് പുറത്തായപ്പോഴത്തേക്കും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ RCBക്കാരും വന്നിരുന്നു ഈ കളി RCB പിടിച്ചിരിക്കുന്നു. പക്ഷേ പിന്നെ അങ്ങോട്ട് കളി മാറിയില്ലേ, വന്നവനും പോയവനും എല്ലാം ചുമ്മാ അടി. ഇതാണ് ഈ KKRൻ്റെ പ്രശ്നം, എപ്പോഴാണ് അടി കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. 2017ലാണെങ്കിൽ നരേൻ്റെ വെടിക്കെട്ട്, ഇപ്പോഴിതാ താക്കൂറിൻ്റെ വെടിക്കെട്ട്. ഇവർക്ക് എന്നെ RCBയുടെ ഇത്ര കൈ, ഓ ഇജാദി ബാറ്റിങ്. KKRൻ്റെ ബോളിംഗ് നോക്കുകയാണെങ്കിലോ, ഇതുപോലെ ഒരു സ്പിൻ ബോളിങ്, വരുൺ ചക്രവർത്തി, സുയേഷ് ശർമ്മ, സുനിൽ നരേൻ, 3 സ്പിന്നർമാരും ചേർന്ന് RCBയുടെ ബാത്റൂംബായ് അങ്ങോട്ട് ചുരുട്ടിക്കെട്ടി. KKR ബോളർമാർക്ക് എന്ത് കോലി എന്ത് ഫാഫ്, ചുമ്മാ മാരക ബോളിങ്. സുയേഷ് ശർമ്മയാവട്ടെ ഇമ്പാക്ട് പേരായിട്ട് വന്ന കളിയുടെ ഗതി മാറ്റിയ താരം, ചുമ്മാ സീൻ ബോളിങ്. ബാറ്റിങ്ങിൽ എടുത്തു പറയേണ്ടത് വിരാട് കോഹ്ലി, അതുപോലെ തന്നെ ഡുപ്ലസിയുടെ പാർട്ണർഷിപ്പാണ്. 29 ബോളിൽ നിന്ന് അടിച്ചെടുത്ത് 44 റൺസ്. ഈ ഒരു പാർട്ണർഷിപ്പ് തന്നെയായിരുന്നു RCBയുടെ ബാറ്റിങ്ങിൽ ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയാൻ വേണ്ടി. വേറെ ഒരു മികച്ച പാർട്ണർഷിപ്പ് പോലും പുറത്തു നിർത്താൻ വേണ്ടി RCB ബാറ്റർമാർക്ക് സാധിച്ചിരുന്നില്ല. പിന്നെയുള്ള ബാറ്റിങ്ങിലെ ഏറ്റവും മികച്ച പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് മൈക്കൽ ബ്രേസ്വയും കാർത്തികും അടിച്ചെടുത്ത 22 റൺസും, അതുപോലെ തന്നെ ഡേവിഡ് വില്ലിയും ആകാശ് ദീപും അടിച്ചെടുത്ത 27 റൺസിൻ്റെ പാർട്ണർഷിപ്പുമാണ്. അപ്പോൾ തന്നെ അറിയാം എത്ര ദയനീയമായിരുന്നു RCBയുടെ ബാറ്റിംഗ് എന്ന്. എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം പറയാം, ഒറ്റ മത്സരം കൊണ്ട് അങ്ങനെ വിരാട് കോഹ്ലിയെയും പിള്ളേരെയും എഴുത്തള്ളൊന്നും വേണ്ട. ഇനിയൊരു മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഈഡൻ ഗാർഡൻസിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ KKR റിങ്കു സിംഗിൻ്റെ 33 ബോളിൽ നിന്ന് 46, ഗുർബാസിൻ്റെ 44 ബോളിൽ നിന്ന് 57, താക്കൂറിൻ്റെ 29 ബോളിൽ നിന്ന് 68 എന്നിവരുടെ പിൻബലത്തിൽ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് അടിച്ചെടുത്താവട്ടെ 204 റൺസ്. RCBയുടെ ബോളിംഗിലേക്ക് വരികയാണെങ്കിലോ, ഡേവിഡ് വില്യം, കരൺ ശർമ്മയും 2 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ മൈക്കൽ ബ്രേസ്വെൽ 1 വിക്കറ്റ് സ്വന്തമാക്കി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ RCBയിലേക്ക് വരികയാണെങ്കിൽ ഡേവിഡ് വില്യയുടെ 20 റൺസ്, വിരാട് കോഹ്ലിയുടെ 21 റൺസ്, ഡുപ്ലസിയുടെ 23 റൺസ് എന്നിവരുടെ പിൻബലത്തിൽ 17.3 ഓവറിൽ 123 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഇനി KKRൻ്റെ ബോളിംഗിലേക്ക് വരികയാണെങ്കിലോ, വരുൺ ചക്രവർത്തി 4 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ഇമ്പാക്ട് പ്ലെയറായ സുയേഷ് ശർമ്മ 3 വിക്കറ്റും സുനിൽ നരേൻ 2 വിക്കറ്റും വീഴ്ത്തി. അതുകൊണ്ട് തന്നെ 81 റൺസിൻ്റെ ഒരു മികച്ച വിജയം പിടിച്ചെടുക്കാനും നമ്മളെ KKR സാധിച്ചു. ഈ മത്സരത്തിൽ KKRന് വേണ്ടി ബാറ്റിങ്ങിൽ 28 ബോളിൽ നിന്ന് 69 റൺസ് നേടുകയും ബോളിങ്ങിലാവട്ടെ 2 ഓവറിൽ നിന്ന് 15 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 1 വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്ത KKRൻ്റെ വെടിക്കെട്ട് ഓൾറൗണ്ടറായ ലോർഡ് താക്കൂറാണ് ഈ മത്സരത്തിൻ്റെ മനോസ്തമജായിട്ട് മാറിയിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും RCB അടുത്ത മത്സരത്തിലൂടെ മികച്ച ഒരു തിരിച്ചുവരവ് നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയെ പറ്റിയും അതുപോലെ തന്നെ ഈ മത്സരത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം, അതുവരെ ഗുഡ് ബൈ.